എൻ്റെ പേര് അനിൽകുമാർ, വൈഫ് അനിത. കണ്ണൂർ ജില്ലയിലെ തളാപ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ താമസിക്കുന്നത്. 25 വർഷമായിട്ട് താമസിക്കുന്ന വീടാണിത്. ഇതിനിടെയാണ് കെയറയിലിൻ്റെ ഭാഗമായിട്ട് ഇത് എടുത്തു പോകുന്നുള്ള ഒരു വിവരം കിട്ടിയത്. അതിൽ ആദ്യമൊക്കെ ചെറിയൊരു ആശങ്കയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നെ അത് മനസ്സിനെ ഉൾക്കൊണ്ടുകൊണ്ട് ഇതിന് അനുകൂലിച്ച് തന്നെയാണ് നിൽക്കുന്നത് നമ്മൾ. കാരണം വികസനം വേണമെന്നുള്ളൊരു അഭിപ്രായമാണ്. കാരണം ഗൾഫിൽ താമസിച്ച വ്യക്തി എന്ന നിലയിൽ ഞാൻ അവിടെയൊക്കെ ഉള്ള റെയിലും റോഡും കണ്ടിട്ട് ഇങ്ങോട്ട് വന്നിട്ട് പടായി പറയുന്നത് കാര്യമൊന്നുമില്ലല്ലോ. അതുപോലത്തെ ഇവിടെയും വേണമെന്നുള്ള ഒരു ചിന്താഗതി നമ്മളെ മനുഷ്യരിൽ എല്ലാവരും ഒരു അംഗീകരിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വികസനം വരണം, അത് എത്രയും പെട്ടെന്ന് വരണം എന്നുള്ളൊരു അഭിപ്രായമാകുമ്പോൾ. കാരണം നമ്മൾ ഈ വീട് മാറി വേറെ സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ ന്യായമായ കോമ്പൻസേഷൻ കിട്ടുമെന്നാണ് സർക്കാരൊക്കെ പറയുന്നത്, കേരളയിലും സർക്കാരും പറയുന്നത്. അപ്പോൾ അത് വാങ്ങിച്ചുകൊണ്ട് വേറെ സ്ഥലത്തേക്ക് പോകാനുള്ള ഒരു മാനസികമായ തയ്യാറെടുപ്പ് തന്നെയാണ് നമ്മൾ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ വികസനങ്ങൾ വരും തലമുറയ്ക്ക് ആവശ്യമാണ്. രാഷ്ട്രീയ കാരണങ്ങളാൽ പലരും എതിർക്കുന്നതൊക്കെ കാണുന്നുണ്ട്. ഈ പറഞ്ഞ ആൾക്കാരൊക്കെ മുമ്പ് ഇതിലും വലിയ സ്പീഡിലുള്ള റെയിലൊക്കെ കൊണ്ടുവരാനുള്ള പദ്ധതികളായിട്ടൊക്കെ മുന്നോട്ട് വന്നത് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു വിരോധാഭാസം നമുക്ക് മനസ്സിലാവുക. പ്രവാസികളായിരുന്നു ഞങ്ങൾ. ഇവിടെ വീട് വെച്ചിട്ട് 26 വർഷം ഇവിടെ ആവുന്നു. പക്ഷെ ഞങ്ങൾ താമസിക്കാൻ തുടങ്ങിയിട്ട് വെറും 4 വർഷം ആവുന്നേ ഉള്ളൂ. അതിന് മുമ്പേ ഇത് പോകുന്നതെന്ന് കേട്ടപ്പോൾ ഞങ്ങൾക്ക് വളരെ പ്രയാസം ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ഇത് വരുന്നതെന്ന് അറിഞ്ഞപ്പം വളരെ സന്തോഷമാണ് തോന്നിയത്. കാരണം ഞങ്ങളൊക്കെ പുറത്ത് ജീവിച്ചിരുന്നതുകൊണ്ട് ഈ യാത്രാ സൗകര്യത്തെക്കുറിച്ച് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഇവിടെയും കൂടി വേണമെന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ യാത്ര ചെയ്യാൻ ഇവിടെ നിന്ന് ഒന്ന് കോഴിക്കോട് വരെ ബൈ റോഡ് പോകണമെങ്കിലുള്ള പ്രയാസം അനുഭവിക്കുന്നവരാണ് ഞങ്ങൾ. അപ്പോൾ ഇതെന്തായാലും വന്നേ തീരും. പക്ഷേ ഞങ്ങൾ ഇതിനോടൊന്നും എതിർക്കുന്നില്ല. പക്ഷെ ഞങ്ങളുടെ ഈ ജീവിച്ചു പോകാനുള്ള മുന്നോട്ടുള്ള പ്രയാണത്തിനാണ് പല ആശങ്കകളും ഉള്ളത്. അപ്പോൾ അത് ഒന്ന് ദൂരീകരിച്ച് തന്നാലേ വളരെ ഉപകാരമായിരുന്നു.